രാഷ്ട്രീയക്കാരോട് ശത്രുത തോന്നുമ്പോൾ അവരുടെ വാഹനം കടന്നു പോകുമ്പോൾ അതിനു നേരെ കരിങ്കൊടി കാണിക്കുക, ചീമുട്ടയെറിയുക, ചെരുപ്പെറിയുക തുടങ്ങി നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ സാധ്യമാണോ? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നേരെയോ പ്രസിഡന്റിന് നേരെയോ ഇതൊക്കെ സാധ്യമാകുമോ? ലോകശക്തിയായ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഇത്തരമൊരു കാര്യം സാധ്യമാണോ? അദ്ദേഹത്തെ നേർക്കുനേർ നിന്ന് അടിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണെന്നോ പേരെന്താണെന്നോ പോലും ആർക്കും അറിയില്ല എന്നതാണ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളാണ് ബിൽ ക്ലിന്റൺ. ഒരിക്കൽ അർക്കൻസാ സംസ്ഥാനത്തിൽ ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അമേരിക്കയുടെ ഏറ്റവും മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളായ ബിൽ ക്ലിന്റൺ. പൊതുപരിപാടിക്കിടെ ജനങ്ങളുമായി സംസാരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, ഇത്ര തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം വകവയ്ക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം എല്ലാ സുരക്ഷകളും ജനങ്ങൾക്കിടയിൽ നിന്നും മാറ്റുകയും പതിവായിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് നേരെ കൈയുയർത്താൻ പോകുന്ന ആരും തന്നെ ആ കാലത്ത് ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ഏതാണ്ട് 12 വർഷത്തോളം അർക്കൻസയുടെ ഗവർണർ കൂടി ആയിരുന്ന ആളാണ് ക്ലിന്റൺ. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് അറിയാത്ത ആരും തന്നെ ഇല്ലായിരുന്നു. 1993 അദ്ദേഹം പ്രസിഡന്റ് ആയത്. മാത്രമല്ല അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള പ്രസിഡന്റുമാരിൽ മൂന്നാമത്തെ ആളും അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലും മികച്ച സ്വാധീനമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം സംസാരിക്കുന്നതിനും അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനും ഒക്കെ അദ്ദേഹം പലപ്പോഴും സമയം കണ്ടെത്താറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയായിരുന്ന അർക്കൻസാ സംസ്ഥാനത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ജനങ്ങളുമായി സംസാരിക്കുന്നതിനിടയിലേക്ക് ഒരു 70-ന് അടുത്ത് പ്രായം തോന്നിക്കുന്ന വൃദ്ധൻ കടന്നു വന്നു. അപ്രതീക്ഷിതമായി അദ്ദേഹത്തോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് പോലും നോക്കാതെ ആ വൃദ്ധൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഒരു ഡയറിയും ഒരു പേനയും പ്രസിഡന്റിന് നേരെ നീട്ടി. വൃദ്ധനായ അദ്ദേഹത്തിന്റെ ആവശ്യം നിരാകരിക്കുവാൻ പ്രസിഡന്റും തയ്യാറായില്ല. അദ്ദേഹം വിനയത്തോടെ തന്നെ ആ ഡയറിയിൽ അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് പതിപ്പിച്ചു. എന്നാൽ പതിപ്പിച്ച് തിരികെ നൽകുന്നതിനിടയിലായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടായത്. ശരിക്കും നിവർന്ന് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാതിരുന്ന ആ വൃദ്ധൻ തന്റെ കൈയൂങ്ങി പ്രസിഡന്റിനെ ആഞ്ഞടിച്ചു. പ്രസിഡന്റിന്റെ മുഖം നോക്കിയായിരുന്നു അദ്ദേഹം അടിച്ചത്. എന്നാൽ സമയോചിതമായുള്ള പ്രസിഡന്റിന്റെ ഇടപെടൽ കാരണം തന്നെ അദ്ദേഹം അവിടുന്ന് മാറുകയും ആ അടി അദ്ദേഹത്തിന്റെ കൈകളിൽ പതിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ വൃദ്ധനെ പിടികൂടി. എന്നാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രസിഡന്റ് അവരെ തടയുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി. എന്നു മാത്രമല്ല ആ ചിത്രങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകരെ കൊണ്ടെല്ലാം തന്നെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടാണ് അവരെ അവിടെ നിന്ന് വിട്ടത്. തൊട്ടടുത്ത ദിവസം ഇത് അമേരിക്കയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തയാക്കിയെങ്കിലും ആരുടെ കയ്യിലും ചിത്രങ്ങളില്ലായിരുന്നു. മാത്രമല്ല ഈ വ്യക്തി ആരായിരുന്നുവെന്നോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നോ പിന്നീട് ആരും അറിഞ്ഞില്ല. മാധ്യമങ്ങളൊക്കെ പലപ്പോഴും അമേരിക്കൻ പ്രതിനിധികളോട് ഇതിനെക്കുറിച്ച് തിരക്കിയെങ്കിലും ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല. 70-ന് അടുത്ത് പ്രായമുള്ള ആ വൃദ്ധൻ ആരാണെന്നോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നോ ഇന്നും ആർക്കും അറിയില്ല. അമേരിക്കയുടെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള പ്രസിഡന്റുമാരിൽ ഒരാളായ ബിൽ ക്ലിന്റനെ എന്തിനാണ് അദ്ദേഹം ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും എന്താണ് അദ്ദേഹവുമായിട്ടുള്ള ശത്രുതയെന്നും ഇന്നും അറിയുകയില്ല. അന്ന് ഇതിനെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു. അർക്കൻസാ സംസ്ഥാനത്തിൽ ബിൽ ക്ലിന്റൺ ഗവർണർ ആയിരുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം ആ വൃദ്ധന് ക്ലിന്റനോട് വിരോധമെന്നും അത് പുറത്തറിയിക്കാൻ അമേരിക്കൻ ഗവൺമെന്റും ബിൽ ക്ലിന്റനും ആഗ്രഹിച്ചിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ പുറം ലോകം അത് അറിഞ്ഞില്ല എന്നും പലരും പറയുന്നു. മാത്രമല്ല ആ വൃദ്ധൻ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നും പുറമേ ജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണെങ്കിലും ബിൽ ക്ലിന്റൺ വളരെ ക്രൂരമായ സ്വഭാവം വെച്ചു പുലർത്തുന്ന വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ എതിർകക്ഷിക്കാർ ആ സമയത്ത് പ്രസ്താവിച്ചിരുന്നു. എന്തായാലും പിന്നീട് ആരും തന്നെ ആ വൃദ്ധനായ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞില്ല. അല്ലെങ്കിൽ ധീരനായ മനുഷ്യനെന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റിന് നേരെ കൈയോങ്ങാൻ ധൈര്യം കാണിച്ചവരാരും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്തായാലും ആരെന്നോ എന്തെന്നോ അറിയാത്ത ആ വൃദ്ധൻ ഇന്നും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി നിലനിൽക്കുന്നു.